പ്രഭാത പ്രാർത്ഥന 68 സങ്കീർത്തനം 32 വാക്യം. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവത്തിന് സ്തുതി പാടാനും ദൈവനാമത്തെ പ്രകീർത്തിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ എല്ലാ ശക്തികളെയും പ്രവൃത്തികളെയും ചിന്തകളെയും കാറ്റിൽ പുകയെന്ന പോലെ തുരത്തേണമേ. അഗ്നിയിൽ മെഴുക് ഉരുകുന്നത് പോലെ തിന്മകൾ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ നിവാസത്തിൽ അനാഥരെയും വിധവകളെയും അഗതികളെയും പരിപാലിക്കുകയും തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവചിന്തയോട് ചെയ്ത് ഹൃദയത്തിലും മനസ്സിലും സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളിലെ പരിശുദ്ധാത്മാവിനെ പ്രകാശിപ്പിക്കണമേ. ജലത്താലും പരിശുദ്ധാത്മാവിലാലുമുള്ള സ്ഥാനത്താൽ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് പാപമോചനം പ്രാപിച്ച് വിശ്വാസത്തിൽ വളരാനും ഞങ്ങൾക്ക് വരം തരേണമേ. ചിന്തകളാൽ ഞങ്ങളുടെ മനസ്സ് ചിതറിക്കപ്പെടുമ്പോഴും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോഴും ഞങ്ങൾ ഏകരല്ല, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന തിരുവചനത്താൽ ശക്തി പ്രാപിച്ച് അങ്ങിൽ സമാധാനം കണ്ടെത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. തന്താങ്ങുകളുടെ വഴിക്ക് സഞ്ചരിക്കാതെ ഐക്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കൃപ നൽകണമേ. പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുന്ന 4 ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ 2 ദാനമായ ബുദ്ധിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചതുപോലെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നേർവഴിക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, മഹത്വം, ശക്തി എന്നിവയെക്കുറിച്ച് ധ്യാനിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുവാൻ മാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.